നമസ്കാരം മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ക്രിസ്മസിനെ വരവേറ്റ് സൗദി അറേബ്യയും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൗദി നിവാസികൾക്ക് ഇത്തവണത്തെ ക്രിസ്മസ് കുറെ കൂടി സന്തോഷകരമാണ്. ക്രിസ്മസ് തോരണങ്ങളും ക്രിസ്മസ് ട്രീകളും സൗദിയിലെ കടകളിൽ വിൽപ്പനയ്ക്കുണ്ട്. അതേസമയം യു എയിലുള്ള എല്ലാ വിശ്വാസികൾക്കും യു എ ഭരണാധികാരികൾ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചു. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി ക്രൗൺ പ്രിൻസും യു എ ആംഡ് ഫോഴ്സസ് ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നിവരും അവരുടെ ട്വിറ്റർ പേജിലൂടെ എല്ലാ വിശ്വാസികൾക്കും ക്രിസ്തുമസ് സന്ദേശം അറിയിച്ചു. കോവിഡ് പാൻഡമിക്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ദുബായ് സെന്റ് മേരീസ് കാത്തലിക് ചർച്ചിൽ ഇന്ന് വിശ്വാസികൾക്കായി നേരിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ഇന്നുമായി ഓൺലൈൻ കുർബാനയാണ് സെന്റ് മേരീസ് കാത്തലിക് ചർച്ചിൽ നടന്നത്. 2020 ക്രിസ്മസ് ആൻഡ് ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ ക്രിസ്മസ് ഫോർ ഓൾ ഓഫ് us. ദിസ് ക്രിസ്മസ് ഈസ് നോട്ട് ദ സെയിം ആസ് വി യൂസ് ടു സെലിബ്രേറ്റ് ഇൻ ദ ഫോർമർ ഇയേഴ്സ്. വി ആർ ഇൻ ദ ലോക്ക്ഡൗൺ ബട്ട് സ്റ്റിൽ ഹാപ്പി ടു സെലിബ്രേറ്റ്. ദുബായ് ഹോളി ട്രിനിറ്റി ചർച്ചിലും ഓൺലൈൻ പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടന്നത്. അതേസമയം ദുബായ് മാർത്തോമാ പള്ളിയിൽ സാമൂഹിക അകലം തുടങ്ങിയ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കുർബാന നടത്തി. 96 മണിക്കൂറിനുള്ളിൽ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് പള്ളിയിലേക്ക് പ്രവേശനം അനുവദിച്ചത്. ഷാർജ സെയിന്റ് മൈക്കിൾസ് ചർച്ചിലും തിരുപ്പിറവിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും നടന്നു. 12 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും നേരിട്ടുള്ള കുർബാന ചടങ്ങുകളിലും മറ്റും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അബുദാബി സെയിന്റ് ജോസഫ് കത്തീഡ്രൽ, സെയിന്റ് ആൻഡ്രൂസ് ചർച്ച് എന്നിവിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് ക്രിസ്തുമസ് പ്രത്യേക ദിവ്യബലിയും പ്രാർത്ഥനയും നടന്നത്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട്, ദുബായ്. നമ്മളോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഓരോ പ്രതിനിധികളുണ്ട്. അലക്സ് വർഗീസ് ഷാർജയിൽ നിന്നും, അനിൽ തയ്യിൽ കുവൈറ്റിൽ നിന്നും, ബിജു പരുമല മസ്കറ്റിൽ നിന്നും, ഒപ്പം തന്നെ ഫാദർ പിയോ മത്തായിയും മസ്കറ്റിൽ നിന്ന് മാർഗഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ പ്രതിനിധിയായുണ്ട്. അഡ്വക്കേറ്റ് വിൻസെന്റ് തോമസ് ദമാമിൽ നിന്ന് സൗദിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന് ലിജോ ജേക്കബ്. ആദ്യം അഡ്വക്കേറ്റ് വിൻസെന്റ് തോമസ്, സൗദിയിൽ കുറെ കൂടി ഇത്തവണ ഈ ക്രിസ്മസ് ട്രീയോ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളോ ഒക്കെ കടകളിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നു എന്നൊരു ഇന്റർനാഷണൽ ന്യൂസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ മാറ്റം? ഇന്ന് സൗദി അറേബ്യയിലെ പ്രമുഖ പത്രമായിട്ടുള്ള അറബ് ന്യൂസ്, ആ അറബ് ന്യൂസിലെ ഒരു മെയിൻ വാർത്ത ഇതാണ്: ക്രിസ്ത്യൻസ് ഇൻ സൗദി അറേബ്യ ഒബ്സർവ് ക്രിസ്മസ് ഇൻ ന്യൂ സീസൺ ഓഫ് റിലീജിയസ് ടോളറൻസ്. നമുക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കത്തോലിക്ക ഒരു കർദിനാള് നമ്മുടെ ഇവിടുത്തെ രാജാവിനെ സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം തന്നെ വലിയ പ്രകടമായ മാറ്റങ്ങൾ ഈ രാജ്യത്ത് മതസഹിഷ്ണുതയുടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോ ഈ തവണ റിയാദിൽ ഉൾപ്പെടെ എല്ലായിടത്തും ക്രിസ്മസിനുമായിട്ട് ബന്ധപ്പെട്ട സാമഗ്രികൾ ലഭ്യമാണ്. അങ്ങനെ മതസഹിഷ്ണുതയുടെ പുതിയ പാഠം ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഈ റിലീജിയസ് പോലീസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതൊന്നും തടസ്സപ്പെടുത്താൻ വരാറില്ലേ? സാധാരണഗതിയിൽ ഭരണാധികാരികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു പോലീസിംഗ് അവിടെ ഉണ്ടായിരുന്നു. ഇല്ല, ഔദ്യോഗിക അനുമതിയോടുകൂടിയാണ് ഷോപ്പുകളിൽ ഇത്തരം സാമഗ്രികൾ വിൽക്കുന്നത്. മത പോലീസിന്റെ ഒരു അതിനുള്ള ഒരു അനുമതി ഇപ്പൊ നിലവിലില്ല. സ്വകാര്യ ഇടങ്ങളിലാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ, അതുകൊണ്ട് തന്നെ അവിടെ കയറി ഇടപെടുന്ന ഒരു രീതിയില്ല. മടങ്ങിയെത്താം. ഫാദർ പിയോ മത്തായി, മസ്കറ്റില് എനിക്ക് തോന്നുന്നത് ഇപ്പോ മറ്റ് മതങ്ങളുടെ ദേവാലയങ്ങൾ തുറന്നു കൊടുക്കുന്ന കാലഘട്ടമാണ് അല്ലേ? 9-ോ 10-ോ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പള്ളികൾ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങിയോ? ക്രിസ്മസ് മാസമൊക്കെ സാധ്യമായോ? അതെ, നമ്മള് കഴിഞ്ഞ മാർച്ച് 15 ആരാധനാലയങ്ങൾ എല്ലാം പൂട്ടിയുണ്ടായി. പള്ളികള് എല്ലാം ഈ 20 ആരാധനാലയങ്ങൾ 22-ാം തീയതി, ഡിസംബർ 22, 20-21 തീയതികളിൽ തുറക്കാനായിട്ടുള്ളതായ ഓർഡർ നമുക്ക് എൻഡോമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇവിടെ ഇന്നലെ വൈകുന്നേരം നമ്മൾ പള്ളിയിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഇന്ന് രാവിലെയും വിശുദ്ധ കുർബാന അർപ്പിച്ചു. പക്ഷേ ഇതെല്ലാം COVID-19 പ്രോട്ടോകോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ്. നമുക്ക് സ്പേസ്, 1.5 മീറ്റർ സ്പേസ് വേണം. രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ആളുകൾ അതേ അകലത്തിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു നമ്മുടെ പള്ളിയില് 100-125 ആളുകൾക്ക് നിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ആളുകള് ഗൂഗിളില് അവര്
അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് ആദ്യമാര് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് 100 അല്ലെങ്കിൽ 120 പേർക്ക് അവർക്ക് നിൽക്കാനായിട്ട് അനുമതി കൊടുക്കുന്നു. ശരി, അപ്പൊ നമ്മൾ ഇവിടെ ശബരിമലയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യണം അല്ലെ പള്ളിയിലേക്ക് വരണമെങ്കിൽ? കാരണം ഇവിടെ വലിയ ഇടവകയാണ്, 1000 വീട്ടുകാരുടെ പള്ളിയാണ്, അതുകൊണ്ട് ഒത്തിരി രക്ഷമുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. ശരി, ദയവായി തുടരുക ഫാദർ പി ഒ മത്തായി. ശ്രീ ബിജു പരിമല, മസ്കറ്റിന് അപ്പുറത്തേക്ക് ഒമാൻ ഒരു വലിയ രാജ്യമാണല്ലോ. എല്ലാ ക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ പള്ളികളായിക്കൊള്ളട്ടെ, പൂർണ്ണമായും തുറന്നു കിട്ടിയോ? ഇവിടെ മിനിസ്ട്രി ഓഫ് റിലീജിയസ് അഫേഴ്സ് ആൻഡ് എൻഡോമെന്റ് അവര് ഒമാനിലുള്ള എല്ലാ ദേവാലയങ്ങളും പള്ളികളും ഹിന്ദു ക്ഷേത്രങ്ങളും തുറക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മസ്കറ്റ് ഗവർണേറ്റിന് പുറത്ത് നമുക്ക് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ഉള്ളത് സൊഹാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, പിന്നെ സലാല. മസ്കറ്റ് ഗവർണേറ്റിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലാണ് ഗാല മസ്കറ്റ്. ബഹുമാനപ്പെട്ട പി ഒ മത്തായി അച്ഛൻ ഇവിടെ മസ്കറ്റ് പള്ളിയുടെ വികാരിയാണ്, മസ്കറ്റ് ഓർത്തഡോക്സ് ചർച്ചിന്റെ വികാരിയാണ്. ഇവിടെ എല്ലാ ആരാധനാലയങ്ങളും ഈ പറഞ്ഞതുപോലെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അവര് ആരാധന ആരംഭിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത്, അത് പാലിക്കപ്പെടുന്നു എന്ന് അവർ ഉറപ്പു വരുത്തുന്നുമുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴ പള്ളികൾ തുറന്ന് ആരാധനകൾ നടത്തി വരുന്നുണ്ട്. ശ്രീ ലിജോ ജേക്കബ്, ഒരുപക്ഷെ യു എ കഴിഞ്ഞാൽ അന്യമതസ്ഥർ ഏറെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഖത്തറിലായിരിക്കും. ഖത്തറിൽ ക്രിസ്ത്യൻ സമുദായാംഗങ്ങളും നല്ലൊരു വിഭാഗം ക്രിസ്ത്യൻ സമുദായാംഗങ്ങളും ഉണ്ടല്ലോ. പള്ളികളിൽ സാധാരണ പോലെ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നോ? സാർ, ഒരു 2 മാസം മുമ്പ് നമുക്ക് മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ നമുക്ക് പെർമിഷൻ കൊടുത്തിരുന്നു നമുക്ക് ചർച്ചിൽ പോകാൻ. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ മൊബൈലില് ചർച്ച് പാസ് എന്ന് പറയും, ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ചർച്ചുമായി ബന്ധപ്പെട്ട് ആ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ തന്നെ കൈപ്പറ്റി ചർച്ചുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ചർച്ച് കോംപ്ലക്സിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കിവിടെ ചർച്ച് കോംപ്ലക്സ് ആണ്, എല്ലാ സഭക്കാർക്കും പ്രത്യേകം റൂമുകളിൽ അല്ലെങ്കിൽ ഹാളുകളിൽ നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം. അതിനാൽ ഈ ചർച്ച് കോംപ്ലക്സിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റിയിൽ നമ്മൾ ഈ പാസ് കാണിക്കണം. അതുപോലെ തന്നെ ഈ രാജ്യം ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഇത്തിറാസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇവിടെ നിലവിൽ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം ആ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കോവിഡ് ആണെങ്കിൽ അത് റെഡ് കളറാവും, സ്റ്റാറ്റസ് റെഡ് കളറാവും. അതുപോലെ തന്നെ കോവിഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കളറാവും. അപ്പൊ ഗ്രീൻ കളർ ഉള്ളവർക്ക് മാത്രമേ ചർച്ചിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ശ്രീ അലക്സ് വർഗീസ്. ഷാർജ ഒരു മലയാളി കൂട്ടമുള്ള ഒരു സ്ഥലമാണല്ലോ, ആഘോഷമാണ് എല്ലാം ഷാർജയ്ക്ക്. പഴയതുപോലെ ക്രിസ്മസ് ആഘോഷം അടിച്ചു പൊളിക്കാനായോ ഷാർജയ്ക്ക്? അടിച്ചു പൊളിക്കുന്ന ഒരു രീതിയിലുള്ള ക്രിസ്മസ് അല്ലെങ്കിലും എല്ലാവരും നമ്മുടെ ആ കോവിഡിന്റെ ദൂഷ്യഫലങ്ങള് അറിഞ്ഞുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ചിട്ടയായ ഒരു ആഘോഷമായിരുന്നു ഇപ്രാവശ്യം. പ്രത്യേകിച്ചും ഷാർജ ദേവാലയങ്ങളെല്ലാം ഒരു സ്ഥലത്താണ് ഷാർജയില്. 10,000-ത്തിനപ്പുറം എല്ലാ വർഷവും കൂടുന്ന ആ സമയത്ത് ഇവിടുത്തെ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം നല്ല ചിട്ടയായ പ്രവർത്തനങ്ങളിൽ ഓരോ ദേവാലയത്തിനും അതിൻ്റെതായ സമയം കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ആരാധനകളുടെ എണ്ണം കൂട്ടിയും എല്ലാവർക്കും ആരാധിക്കാനുള്ള സമയം, ആ മുമ്പേ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ 1.5 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് ഓരോ ദേവാലയത്തിന്റെയും വ്യാപ്തി അനുസരിച്ചുള്ള എണ്ണം. ഷാർജ ഞങ്ങളുടെ ദേവാലയം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയമാണ്. അവിടെ 160 പേർക്കായിരുന്നു പെർമിഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 12 വയസ്സിന് മുകളിലും 60 വയസ്സിന് താഴെയുമുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗങ്ങൾ കറക്റ്റ് ആയിട്ട് വന്നു. നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ആരാധന അവിടെ പള്ളിക്ക് വെളിയിൽ അച്ഛനും ശിശുക്കാരും മാത്രം പങ്കെടുക്കും. അത് ഓൺലൈനായിട്ട് ബാക്കി വിശ്വാസികൾക്ക് കാണിക്കാനും സാധിച്ചു. അതുപോലെ മറ്റു ദേവാലയങ്ങളിലും അതുപോലെ തന്നെയായിരുന്നു. എല്ലാവിധമായ ചിട്ടകയോടുള്ള നല്ലൊരു ആരാധന സൗകര്യമായിരുന്നു ലഭിച്ചിരുന്നത്. അത് എല്ലാവർക്കും വളരെ സന്തോഷവുമായിരുന്നു. പക്ഷേ അനിൽ തയ്യൽ, കുവൈറ്റ് ഒരു ചെറിയൊരു നഗരമാണല്ലോ, എന്ന് വെച്ചാൽ വളരെ വിസ്തൃതി കുറഞ്ഞൊരു നഗരമാണല്ലോ. സാധാരണഗതിയിൽ കുവൈറ്റിലൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ പള്ളികളെല്ലാം പൂട്ടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വികാരിമാർ അവിടെ തുടരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറക്കുമ്പോൾ അവിടെ പുരോഹിതന്മാർക്ക് അവിടെ പെട്ടെന്ന് തിരിച്ചെത്താനായോ? പുരോഹിതന്മാരെ ആരും തന്നെ ഈ കോവിഡ് തുടങ്ങിയ ശേഷം എങ്ങും പോയിട്ടില്ല. ഇവിടെ പ്രത്യേകമായിട്ട് 4 സ്ഥലത്തായിട്ടാണ് കുർബാന നടക്കുന്നത്. 4 പള്ളികളായിട്ടാണ്, അഹമ്മദി, ആൽമിയ, സിറ്റി, അബ്ബാസി, ഇങ്ങനെ 4 സ്ഥലത്തായിട്ടാണ് ഇത് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ
കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വരെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കുർബാനയ്ക്ക് 40-50 പേർക്ക് പങ്കെടുക്കാമായിരുന്നു. എന്നാൽ രണ്ടു ദിവസം മുമ്പ് ഗവൺമെന്റ് കംപ്ലീറ്റ് നിർത്തിവെച്ചു, പള്ളികള് തുറക്കരുത്, കുർബാന എല്ലാം നിർത്തിവെച്ചു. ഇനിയും ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ ഒന്നും പാടില്ല എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തില് ഇപ്പം ഈ ഒരു സമയത്ത്, ഈ കോവിഡ് സമയത്ത് അത് നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം രണ്ടാം ഘട്ടത്തിലോട്ട് ആളുകൾക്കൊക്കെ കൂടുതൽ അസുഖങ്ങൾക്ക് ഇല്ല, ഒന്നും തുറന്നിട്ടില്ല, എല്ലാം അടച്ചിരിക്കുക, എല്ലാം അടച്ചിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുവൈറ്റിൽ മാത്രമായിരിക്കുമല്ലോ അടച്ചിട്ടിട്ടുണ്ടാവുക, ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തന്നെയും. നേരത്തെ ഒമാനിൽ രണ്ട് ഈ ബ്രിട്ടീഷ് വേരിയന്റ് വൈറസിന്റെ ബ്രിട്ടീഷ് വേരിയന്റ് വന്നു എന്ന പേരിൽ ഒമാൻ പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുവൈറ്റ് അടച്ചിട്ടിട്ടുണ്ടോ ഇപ്പോൾ പൂർണ്ണമായിട്ടും? കുവൈറ്റ് കംപ്ലീറ്റ്, എയർപോർട്ട് കംപ്ലീറ്റ് അടച്ചിരിക്കുന്നു, അങ്ങോട്ടും പാടില്ല. ഞാൻ ഓർക്കുന്നു ഒമാന് ശേഷം കുവൈറ്റ് ആയിരുന്നു അടച്ചിട്ടത്. അപ്പൊ ഈ ബ്രിട്ടീഷ് വേരിയന്റിന്റെ പേരിൽ ഇപ്പം ഒരു ആരാധനാലയം അവിടെ പ്രവർത്തിക്കുന്നില്ല, അഡ്വക്കേറ്റ് വിൻസെന്റ് തോമസ്. നമ്മുടെ യഥാർത്ഥ വിഷയം കുറച്ചുകൂടി അന്യമതസ്ഥർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വിധത്തിൽ അറബ് രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചരിത്രപരമായിട്ടുള്ള നാഴികക്കല്ലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇസ്രായേലുമായി പോലും സഹകരണമാകാമെന്ന് ചില അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറെ കൂടി തുറന്നു കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്മസ് സാമഗ്രി ഒപ്പം മതസഹിഷ്ണുതയുടെ വലിയ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് ക്രിസ്ത്യൻ മത നേതാക്കളൊക്കെയുള്ള സന്ദർശനം അതിന്റെ ഒരു സൂചനയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യു എയിൽ നരേന്ദ്രമോദി വരുന്നു, അവിടെ ഒരു ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം വെക്കുന്നു. അപ്പോൾ മറ്റു മതങ്ങൾ കൂടി പ്രവർത്തിച്ചുകൊള്ളട്ടെ എന്നുള്ള ഒരു തോന്നൽ അറബ് രാജ്യ തലവന്മാർക്ക് ഇപ്പോഴുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഭരണാധികാരികളാണ് യു എയിൽ. എല്ലാവർക്കും അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നല്ല മനസ്സുള്ള ഭരണാധികാരികളാണ് യു എയിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആരാധനാ സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നു. ഷിബിജു പരിമല, ഇതൊരു ഒരു നോക്കൂ, വളരെ കുറഞ്ഞ കാലത്തിലുണ്ടായിട്ടുള്ള ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് അല്ലെ? ഇത് പുരോഗമിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ദേവാലയങ്ങൾ കാണാൻ കഴിയുമായിരിക്കും ഇനിയിപ്പോ അറബ് രാജ്യങ്ങളിൽ. തീർച്ചയായിട്ടും ശ്രീ നികേഷ്, ഒമാന്റെ ഒരു പ്രത്യേകത, ഒമാനിൽ അന്തരിച്ച സുൽത്താൻ ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് അദ്ദേഹം 90s ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഭരണഘടനയിൽ തന്നെ എഴുതി ചേർത്തു എല്ലാ മതവിഭാഗങ്ങൾക്കുമുള്ള ആരാധനാ സ്വാതന്ത്ര്യം. അതിനുശേഷം ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും, ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വരെയുണ്ട്. അതുപോലെ തന്നെ ഗുരുദ്വാരകളുണ്ട്, സിഖ് ഗുരുദ്വാരകള് പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആരാധനകൾ ദേവാലയങ്ങളുണ്ട് ഇവിടെ. എല്ലാ ഇപ്പോഴത്തെ സുൽത്താൻ ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അദ്ദേഹം വന്നതിന് ശേഷം വളരെ മതസഹിഷ്ണുതയ്ക്ക് വളരെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് എൻഡോമെന്റ് ആൻഡ് റിലീജിയസ് അഫേഴ്സ്. എല്ലാ കാര്യങ്ങളിലും വളരെ സപ്പോർട്ടീവായിട്ട് അവര് ആ ഒരു മിനിസ്ട്രി പ്രവർത്തിക്കുന്നു. ഇവിടെ എല്ലാ സഭകളുടെയും തലവന്മാര് കാലാകാലങ്ങളിൽ ഇവിടെ വരുന്നു, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ആരാധനാ സൗകര്യങ്ങളും എല്ലാം ഈ രാജ്യം അവർക്ക് നൽകി വരുന്നു. ഇനി ഇത് വർദ്ധിക്കാനാണ്, ഇവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള മനോഭാവമാണ്, സന്മനസ്സാണ് ഇവിടെയുള്ള ഭരണാധികാരികൾക്കുമുള്ളത്. പക്ഷെ അനിൽ തയ്യിൽ, ഇപ്പോ കുവൈറ്റിലൊക്കെ തന്നെയും, കുവൈറ്റിലെന്നല്ല ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോ നേഴ്സുമാരൊക്കെ തന്നെയും മലയാളികളാണ് കുറേയധികം പേര് നേഴ്സ് ജോലിക്ക് വരുന്നത്. അതൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണല്ലോ, വെറും ശമ്പളം വാങ്ങാനുള്ള ജോലിയല്ല. അപ്പോൾ തങ്ങളുടെ രാജ്യത്ത്, അതും ചില രാജ്യങ്ങൾക്ക് മലയാളികളെ കിട്ടുമെങ്കിൽ നല്ലത് എന്ന് പ്രിഫറൻസ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു.
അപ്പോ അവരുടെ രാജ്യത്തിലെ അവരുടെ പൗരന്മാർക്ക് ജീവകാരുണ്യ പ്രവർത്തനം കൂടി ചെയ്യുന്ന നഴ്സുമാരുടെ സ്വന്തം വിശ്വാസം കൽപ്പിക്കാൻ അവർക്ക് അവരുടെ ദേവാലയങ്ങൾ നൽകുക എന്നുള്ളതൊരു വലിയ മനസ്സുള്ള ഭരണാധികാരികൾക്ക് മാത്രമേ ചെയ്തു തരാൻ സാധിക്കൂ. ആ നിലയിൽ ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോ ഈ നിലയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആരാധന സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ദുബൈയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള രാജ്യം തന്നെയാണ് കുവൈറ്റ്. ആ കാര്യങ്ങളിൽ പള്ളി ആരാധനാലയങ്ങളാണെങ്കിലും വിശ്വാസികൾക്ക് പുറത്തിറങ്ങി നടക്കാനും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കരവിളികൾ സംഘടിപ്പിക്കാനും കരവിളികൾ വീടുകളിൽ പോകുവാനും ഇങ്ങനെ വളരെയധികം സ്വാതന്ത്ര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഈ കോവിഡ് കാലമായി പോയതുകൊണ്ട് മാത്രമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇത്തവണ വേണ്ടത്ര രീതിയിൽ കൊണ്ടാടാൻ കഴിയാതല്ലോ. ഫാദർ പിയോ മത്തായി, താങ്കളുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും നാട്ടിലെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒമാനിൽ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലോ, ക്ഷമിക്കണം, മസ്കറ്റിലെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇവിടെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്, എല്ലാവിധമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ഇവിടുത്തെ രാജാവും അതുപോലെ ഇവിടുത്തെ മിനിസ്ട്രിയും ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടാണ്. 1972 നമ്മുടെ പള്ളി ഇവിടെ തുടങ്ങിയത്. നാളിതുവരെ നമുക്ക് അത് വളർന്ന് പന്തിരിച്ച് വലിയൊരു ഇടവകയായിട്ട് മാറി എല്ലാവിധമായ സഹായങ്ങളും മിനിസ്ട്രിയിൽ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ആളുകൾ ഇവിടെ നാട്ടിലേക്കാൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ മസ്കറ്റ് എന്ന് പറയുന്നത് ഒറ്റ ഇടവകയാണോ? നമുക്ക് മസ്കറ്റിൽ രണ്ട് പള്ളികളുണ്ട്, ഗാലയിൽ നമുക്ക് വേറൊരു പള്ളിയുണ്ട്. ഇത് റുബിയിലാണ്, ഞാൻ ഇരിക്കുന്ന പള്ളി മസ്കറ്റിലെ റുബി എന്ന സ്ഥലത്താണ്. മസ്കറ്റിലെ ഒരു ശിവക്ഷേത്രം ഉണ്ട് അല്ലേ ഫാദർ? ഉണ്ട്, അമ്പലമുണ്ട്, ശിവക്ഷേത്രവും ഉണ്ട്, ഒരു കൃഷ്ണ ശ്രീകൃഷ്ണ ടെമ്പിളും ഉണ്ട്. അത് മസ്കറ്റിന് പുറത്താണ്. ശ്രീകൃഷ്ണ ടെമ്പിൾ അല്ല, ശ്രീകൃഷ്ണ ടെമ്പിൾ ശിവക്ഷേത്രവും മസ്കറ്റ് ഗവർണേറ്റിനുള്ളിൽ തന്നെയാണ്. അത് ഈ റുബി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഒന്ന് ശിവക്ഷേത്രം മസ്കറ്റിലും ക്യാപിറ്റൽ എന്ന് പറയുന്ന മസ്കറ്റിലും, റുബി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശ്രീകൃഷ്ണ ടെമ്പിൾ. അല്ല, ഭരണാധികാരികൾ ഹൃദയവിശാലതയുള്ളവരാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് ജീവിച്ചത്. 1970 മുതൽ ഇപ്പോൾ ഒമാന്റെ തന്നെ ഭരണാധികാരി നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ മലയാളികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യക്കാരെ ആകെയാണ് കരുതുന്നത് കൂട്ടിക്കോളൂ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചു പോന്നിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അത് എത്ര പേർക്ക് അറിയാം, എത്ര പേര് നമ്മളൊക്കെ നന്ദിയോടുകൂടി ഒമാന്റെ ഭരണാധികാരിയെ സ്മരിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഞാൻ എനിക്ക് തന്നെ സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ശ്രീ നികേഷ്, നമുക്ക് ഇവിടുത്തെ ഒമാനിലെ മൊത്തം ഇന്ത്യക്കാരുടെ ജനസംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 500,000 500,000 പേരോളം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 300,000 വിദേശികളാണ് ഒമാനിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത്. ഈ 500,000 ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും, അതായത് ഒരു 70% മലയാളികളാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അപ്പൊ എത്രമാത്രം ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മുടെ കേരളത്തോട്, മലയാളികളോട് അവർ അവരെ സ്നേഹിക്കുന്നു, അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് അവരുടെ ഒരു നമ്പർ തന്നെ ഇവിടുത്തെ. ഇപ്പൊ മരിച്ചുപോയ ഭരണാധികാരി, താങ്കൾ നേരത്തെ ആ പേര് പ്രൊനൗൺസ് ചെയ്തു, എനിക്ക് കാണാതെ ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഗൾഫ് ഭരണാധികാരികളിൽ മുമ്പനായിരിക്കും അദ്ദേഹം. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ ഒമാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മലയാളികൾ വഹിച്ചിട്ടുള്ള പങ്ക് അത് നമുക്ക് വാക്കുകൾക്കും ഒക്കെ അതീതമാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഗൾഫാർ പോലെയുള്ള കമ്പനികൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഇവിടുത്തെ റോഡ് വികസനം, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം, സ്കൂൾ വികസനങ്ങള്, സ്കൂളിന്റെ നിർമ്മാണത്തില്, കോളേജുകള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഇതിന്റെയൊക്കെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കു വഹിച്ചിട്ടുള്ളത് മലയാളികളാണ്, അല്ലെങ്കിൽ മലയാളികൾ നേതൃത്വം നൽകിയിട്ടുള്ള നൽകുന്ന സ്ഥാപനങ്ങളാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ട്. അത് വെറുതെ സാധിക്കുന്നതല്ലോ, ഭരണാധികാരികളുടെ സഹകരണം ഉണ്ടെങ്കിലല്ലേ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും എപ്പോഴും മലയാളികളോട് ഒരു പ്രത്യേക ആഭിമുഖ്യം ഇവിടുത്തെ ഭരണാധികാരികൾ വെച്ചു പുലർത്താറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ലിജോ ജേക്കബ്, യു എ പോലെ തന്നെ ഖത്തറും ഒരു കുറെ കൂടി സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ്. എല്ലാ തരത്തിലുള്ള മതസ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ ഇസ്ലാമിതരർക്ക്? സാർ, നമുക്ക് ഹിന്ദു ക്ഷേത്രങ്ങളെ പറ്റി നമുക്കൊരു വ്യക്തത ഇതുവരെ നമുക്ക് ഇവിടെ തരാൻ പറ്റിയിട്ടില്ല. അതൊരു
വെയിറ്റിംഗിലാണ്. ക്രിസ്ത്യൻ വിശ്വാസത്തെ പറ്റി ഇവര് നമുക്ക് തരുന്ന ഒരു ആരാധന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ കോവിഡ് കാലഘട്ടത്തിലാണ് പൂർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിമിതികളോടെയുള്ള കോവിഡ് പ്രോട്ടോകോൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർ തരുന്നുണ്ട്, അവർ മറ്റുള്ളവരെ റെക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ഖത്തർ മുന്നിട്ട് നിൽക്കുന്നത് സാർ. അലക്സ് വർഗീസ്, ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലെ ജീവിക്കാൻ കഴിയുന്നു, ആ നിലയിൽ തന്നെയുള്ള മത സ്വാതന്ത്ര്യം അവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് സാംസ്കാരികമായ രീതിയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണെന്ന് തോന്നുന്നു ഷാർജ, അല്ലേ? വെറും നമ്മൾ മതസ്വാതന്ത്ര്യം മാത്രമല്ലല്ലോ, മതസ്വാതന്ത്ര്യം എത്രത്തോളം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് കലാപരമായ കഴിവും എല്ലാ തരത്തിലും കേരളത്തിലെ പോലെ തന്നെ അതിൻ്റെ ഒരു പരിച്ഛേദം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നഗരമായി ഷാർജയെ കാണാമോ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മലയാളികൾക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ഭരണാധികാരികൾ തന്നിട്ടുണ്ട്. നികേഷ് പറഞ്ഞതുപോലെ തന്നെ സാംസ്കാരികപരമായും ആരാധനപരമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് നാട്ടിലെ പോലെ തന്നെ ഇവിടെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അതിന് ലഭിക്കുന്നുണ്ട്, അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അതെ, എല്ലാവരോടുമായിട്ടാണ് ചോദ്യം. അപ്പോൾ എല്ലാ കൊല്ലത്തെ പോലെ തന്നെയും ശരിയാണ് കോവിഡ് ബാധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും പള്ളികളിലും അമ്പലങ്ങളിലും മുസ്ലിം പള്ളികളിലും എല്ലാം തന്നെയും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ പരിമിതികളില്ലാതെ കുറേ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്, കുറേ കൂടി ആരാധനാ സ്വാതന്ത്ര്യം നൽകി തുടങ്ങിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ എന്നാണ് പൊതു അഭിപ്രായം. തീർച്ചയായിട്ടും, അതിന് പുറമെ മുൻകാലങ്ങളിൽ നമ്മൾ ഇന്ത്യയെ നോക്കി ബഹുസഹിഷ്ണുത പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളെ നോക്കി നമ്മൾ പഠിക്കേണ്ടി ഗൾഫ് രാജ്യങ്ങളെ നോക്കി ഇന്ത്യക്കാരെ മതസഹിഷ്ണുത പഠിക്കണം എന്നുള്ള ഒരു അവസ്ഥ വന്നു എന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും അതൊരു വിമർശനം കൂടിയാണ്. ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? ഇന്ത്യയിൽ മതസഹിഷ്ണുത കുറഞ്ഞു വരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഇപ്പൊ പറഞ്ഞ ആൾക്കുള്ളത്, അതിനോട് എതിരെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല ശ്രീ നികേഷ്, ഈ സമീപകാല സംഭവങ്ങള് അതാണ് അതിന് അത് കുറെ കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ടല്ലോ ആ ഒരു അദ്ദേഹത്തിന്റെ സംശയത്തിന്. അപ്പോ മതരാഷ്ട്രങ്ങൾ നൽകുന്ന മതസ്വാതന്ത്ര്യം പോലും ഇന്ത്യയെ പോലൊരു രാജ്യം നൽകുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? കുറഞ്ഞു വരുന്നു. യെസ്, ഏതായാലും ക്രിസ്മസ് ആഘോഷം ഭംഗിയാക്കിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ. അതേക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അലക്സ് വർഗീസ് ഷാർജ, സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന്, അനിൽ തയ്യിൽ സിറോ മലബാർ സഭ കുവൈറ്റിൽ നിന്ന്, ബിജു പരുമല മസ്കറ്റിൽ നിന്ന്, ഒപ്പം തന്നെ ഫാദർ പി ഒ മത്തായി മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവക മസ്കറ്റ്, അഡ്വക്കേറ്റ് വിൻസെന്റ് തോമസ് ലീഗൽ കൺസൾട്ടന്റ് നോർക്ക റൂട്ട്സ് ദമാം സൗദി, ഒപ്പം തന്നെ ലിജോ ജേക്കബ് ഖത്തറിൽ നിന്ന്. വളരെ നന്ദി സഹകരിച്ചതിന്. മറ്റു വാർത്തകളിലേക്ക്, യു എയിൽ ഇന്ന് 1230 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 6 കോവിഡ് രോഗികൾ മരിച്ചതായും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. 1380 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. 140,000 ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് 1230 കോവിഡ് പോസിറ്റീവ് രോഗികളെ കണ്ടെത്തിയത്. യു എയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് 653 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനമോടിക്കുന്നവരെയും കൊടുക്കാൻ റഡാറുകൾ. അബുദാബി എമിറേറ്റിൽ അടുത്ത മാസം ഒന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഇത്തരം റഡാറുകളെക്കുറിച്ചുള്ള അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. 2021 ജനുവരി 1 മുതലാണ് എല്ലാ വിധത്തിലുള്ള നിയമലംഘനങ്ങളും ഒപ്പിയെടുക്കുന്ന റഡാറുകൾ അബുദാബിയിലെ നിരത്തുകളിൽ പ്രവർത്തനക്ഷമമാവുക. സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനമോടിക്കുന്നതും വാഹനമോടിക്കുന്നതിനിടെ ഫോണിൽ സംസാരിക്കുന്നതുമായ നിയമലംഘനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള റഡാറുകൾ പിടികൂടും. അബുദാബി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയത്. അറബിക്, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി 4 ഭാഷകളിലാണ് ഈ ബോധവൽക്കരണ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെഹിക്കുലർ അറ്റൻഷൻ ആൻഡ് സേഫ്റ്റി ട്രാക്കർ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഇത്തരം നിയമലംഘനങ്ങൾ റഡാറുകൾ പിടികൂടുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ക്യാമറകൾ ഉപയോഗിച്ചാണ് വിവിധ വാഹനങ്ങളുടെയും വാഹനമോടിക്കുന്നവരുടെയും ദൃശ്യങ്ങൾ പകർത്തുക. ഇത്തരം ചിത്രങ്ങൾ വഴിയാണ് നിയമലംഘകരെ പിടികൂടുകയെന്നും അബുദാബി പോലീസ് അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട്, അബുദാബി. ദുബായ്, ഷാർജ എന്നീ എമിറേറ്റുകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർസിറ്റി ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നു. ഡിസംബർ 27 മുതലാണ് എന്ന് പറയുമ്പോൾ മറ്റന്നാൾ മുതലാണ് സർവീസുകൾ പുനരാരംഭിക്കുന്നത്.
ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും സംയുക്തമായാണ് തീരുമാനം അറിയിച്ചത്. E306, E307 റൂട്ടുകളിലാണ് ബസ് സർവീസുകൾ പുനരാരംഭിക്കുന്നത്. ദുബായ് അൽ ഖുബൈബ ബസ് ഡിപ്പോയിൽ നിന്ന് അൽ മംസാർ വഴി അൽ ജുബൈൽ ബസ് സ്റ്റേഷൻ ഷാർജയിൽ അവസാനിക്കുന്ന E306 റൂട്ടിൽ ഓരോ 20 മിനിറ്റിലും ബസ് സർവീസ് ഉണ്ടാകും. 6 ഡബിൾ ഡെക്ക് ബസ്സുകളാണ് ഈ റൂട്ടിൽ നിയോഗിച്ചിട്ടുള്ളത്. ദുബായ് ദേറാ സിറ്റി സെന്റർ ബസ് സ്റ്റേഷൻ മുതൽ അൽ ഇത്തിഹാദ് റോഡ് വഴി അൽ ജുബൈൽ ബസ് സ്റ്റേഷൻ ഷാർജ വരെ നീളുന്ന E307 റൂട്ടിൽ 6 ഡബിൾ ഡെക്ക് ബസ്സുകൾ 20 മിനിറ്റ് ഇടവിട്ടാണ് സർവീസ് നടത്തുക. ബസ്സുകളിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടായിരിക്കും യാത്രക്കാരെ അനുവദിക്കുക. മാസ്കുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ബസ് സർവീസുകൾ നടത്തുക എന്നുള്ള കാര്യമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചത്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട്, ദുബായ്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരെ നമസ്കാരം.